ഹായ് എവരിവൺ, ഓൾസ്റ്റാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏതാനും ചില വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഈ സീസണിലെ ഏറ്റവും ശ്രദ്ധേയനായ താരം അർജന്റീനിയൻ മിഡ്ഫീൽഡർ ഫഗുണ്ടോ പെരേരയുടെ ഇഞ്ചുറി അപ്ഡേറ്റ് തന്നെ നോക്കാം. ജംഷഡ്പൂർ എഫ്സിക്കെതിരെയുള്ള കഴിഞ്ഞ ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന മത്സരത്തിന്റെ മുന്നോടിയായി പരിശീലനത്തിനിടെയായിരുന്നു ഫഗുണ്ടോ പെരേരയ്ക്ക് പരിക്കേൽക്കുന്നത്. മൂക്കിന് പരിക്കേറ്റ താരം പിന്നീട് കഴിഞ്ഞ ദിവസം സർജറി കഴിഞ്ഞ് വിശ്രമത്തിലാണ്. താരം എന്ന് തിരിച്ചു വരും, താരം എന്ന് ടീമിലേക്ക് തിരിച്ചു വരുമെന്നുള്ള ചോദ്യം എ ഡി കെ മോഹൻ ബഗാനെതിരെയുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ അടുത്ത മത്സരത്തിന് മുന്നോടിയായി ഇന്ന് നടന്ന പ്രസ് കോൺഫറൻസിൽ ഈ ചോദ്യം കിബൂവിക്കുന്ന മാധ്യമങ്ങളിൽ നേരിട്ടു. അതിന് അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദേഹം എന്ന് ടീമിലേക്ക് തിരിച്ചു വരുമെന്ന് കൃത്യമായി പറയാനാകില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ പരിക്ക് മാറി തിരിച്ചു വരാനായിട്ട് മിനിമം രണ്ടാഴ്ചയെങ്കിലും സമയം വേണ്ടിവരുമെന്നാണ് പറയുന്നത്. സോ ഘട്ടംഘട്ടമായി മാത്രമാണ് പരിക്കിൽ നിന്ന് മോചിതനാകാൻ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ന് ടീമിലേക്ക് തിരിച്ചു വരുമെന്ന് വ്യക്തമായി തന്നെ പറയാൻ സാധിക്കില്ല. എന്തായാലും ഈ പരിക്കിൽ നിന്ന് അദ്ദേഹത്തിന് മാറി വരാനായിട്ട് രണ്ടാഴ്ചയെങ്കിലും സമയം വേണ്ടിവരും. ബാക്കി കാര്യങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടേ മാത്രമേ പറയാനാവുകയുള്ളൂ എന്നാണ് കിബു വിക്കിയോന പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് കഴിഞ്ഞതിന് ശേഷം മാച്ച് ഫിറ്റ്നസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടെടുത്തതിന് ശേഷം മാത്രമായിരിക്കും ഇലവനിലേക്ക് തിരിച്ചെത്താൻ സാധിക്കുക. എനിവേ, ഈ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ഇലവനിലെ നിർണായക സാന്നിധ്യമായിരുന്നു അർജന്റീനിയൻ ക്രിയേറ്റീവ് മിഡ്ഫീൽഡറായിട്ടുള്ള ഫഗുണ്ടോ പെരേര എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന്റെ അഭാവം ടീമിനെ ഏത് രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യമൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. എനിവേ, അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ ടീമിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് തങ്ങളും ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കിബു വിക്കിയോന പറയുന്നത്. എന്തായാലും ഫഗുണ്ടോ പെരേരയുടെ ഇഞ്ചുറി ആരാധകർക്കും അതുപോലെ തന്നെ ടീമിനും നിരാശ നൽകിയിട്ടുണ്ടെങ്കിലും താരത്തിന്റെ അഭാവത്തിലും ടീമിന് മികച്ച രീതിയിൽ തന്നെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് അവസാന മത്സരത്തിൽ ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരത്തിൽ കിബു വിക്കുന തെളിയിച്ചതാണ്. ഫഗുണ്ടോ പെരേര ഉൾപ്പെടെ മൂന്ന് സുപ്രധാന താരങ്ങൾ ഇലവനിലെ സ്ഥിര സാന്നിധ്യങ്ങളായിരുന്ന താരങ്ങൾ ടീമിനൊപ്പം ആ മത്സരത്തിൽ ഇല്ലായിരുന്നു. ഫഗുണ്ടോ പെരേര, കെ പി രാഹുൽ, ജീക്സൺ സിംഗ് തുടങ്ങിയ മൂന്ന് താരങ്ങൾ ഇല്ലാഞ്ഞിട്ടും ഒരു വെടിക്കെട്ട് പെർഫോമൻസ് തന്നെ ജംഷഡ്പൂരിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സിന് പുറത്തെടുക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ഫഗുണ്ടോ പെരേരയുടെ അഭാവത്തിൽ ടീം നേരിടാൻ പോകുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് സെറ്റ് പീസുകൾ തന്നെയാണ്. ടീമിന്റെ ഏറ്റവും മികച്ച സെറ്റ് പീസ് ടേക്കറായിരുന്നു ഫഗുണ്ടോ പെരേര എന്ന് പറയുന്നത്. സെറ്റ് പീസുകൾ മികച്ച ചാൻസുകളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഒരു കഴിവുള്ള താരമായിരുന്നു ഫഗുണ്ടോ പെരേര. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ജംഷഡ്പൂരിനെതിരെയുള്ള മത്സരത്തിലും സെറ്റ് പീസുകൾ എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തെ വലിയ രീതിയിൽ തന്നെ മിസ് ചെയ്തിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. സോ ആ ഒരു വെല്ലുവിളി എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് നേരിടേണ്ടി വരും. അതുപോലെ തന്നെ ഐ സി എല്ലിലെ മറ്റൊരു ഇഞ്ചുറി അപ്ഡേറ്റ് ആണ് ബംഗളൂരു എഫ്സിയുടെ മലയാളി സൂപ്പർ താരമായിട്ടുള്ള ആഷിക് കുരുണിയൻ. താരത്തിന് ഇനി സീസണിൽ കളിക്കാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള അപ്ഡേറ്റുകളാണ് വരുന്നത്. December 17 ഒഡീഷ എഫ് സിക്ക് എതിരെയുള്ള ബംഗളൂരു എഫ് സിയുടെ മത്സരത്തിലാണ് ആഷിക് കുരുണിയനെ പരിക്കേൽക്കുന്നത്. മുഖത്തിനായിരുന്നു താരത്തിന് പരിക്കേറ്റിയിരുന്നത്. പരിക്കിനെ തുടർന്ന് സർജറിയും മറ്റു കാര്യങ്ങൾക്കായിട്ട് ചികിത്സക്കായിട്ട് താരം നാട്ടിലേക്ക് കേരളത്തിലേക്ക് തിരിക്കുകയായിരുന്നു. എനിവേ, താരം കഴിഞ്ഞ ആഴ്ച വീണ്ടും ഗോവയിലേക്ക് തന്നെ ഇഞ്ചുറി ഏതാണ്ട് ഭേദമായിട്ട് ഗോവയിലേക്ക് തന്നെ തിരിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും താരത്തിന് ഇനി ഈ സീസണിൽ കളിക്കാൻ സാധിക്കില്ല, താരം കളിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പ്രമുഖ സ്പോർട്സ് ജേർണലിസ്റ്റ് ആയിട്ടുള്ള മാർക്കസ് മെഗുലാവയുടെ ട്വീറ്റ് എന്ന് പറയുന്നത്. താരം ഇനി ഈ സീസണിൽ ബംഗളൂരു എഫ് സിക്ക് വേണ്ടി കളിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ബംഗളൂരു എഫ് സിയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള താരമായിരുന്നു ആഷിക് കുരുണിയൻ. ബംഗളൂരു എഫ് സിയിൽ വിങ്ങറായിട്ടും അതുപോലെ തന്നെ വിങ് ബാക്കായിട്ടും ഒക്കെ ശ്രദ്ധേയ പ്രകടനം നടത്തിയിരുന്ന താരമായിരുന്നു ആഷിക് കുരുണിയൻ. സീസണിൽ 6 മത്സരങ്ങളിൽ അദ്ദേഹം ശ്രദ്ധേയ പ്രകടനം നടത്തുകയും ചെയ്തു. വിങ് ബാക്കായിട്ടായിരുന്നു ഈ സീസണിൽ കാൽ സ്ക്വാഡറായിട്ട് ആഷിക്കിനെ കളിപ്പിച്ചിരുന്നത്. സോ പരിക്കിനെ തുടർന്ന് താരത്തിന്റെ അഭാവം ടീമിനെ വലിയ രീതിയിൽ തന്നെയാണ് ബാധിച്ചത്. ബംഗളൂരു എഫ് സിയുടെ ആക്രമണങ്ങളിലൊക്കെ ശ്രദ്ധേയ സാന്നിധ്യമായിരുന്നു. വിങ്ങുകളിലൂടെയുള്ള ആക്രമണങ്ങളിലൊക്കെ മികച്ചു നിന്ന ഒരു താരമായിരുന്നു, നിർണായക താരം തന്നെയായിരുന്നു ആഷിക് കുരുണിയൻ എന്ന് പറയുന്നത്. ആഷിക് കുരുണിയന്റെ അഭാവത്തിൽ വലിയ വെല്ലുവിളിയാണ് പിന്നീട് ബംഗളൂരു എഫ് സിക്ക് നേരിടേണ്ടി വന്നത്. തുടർച്ചയായ തോൽവികളും സമനിലകളുമായിട്ട് കാര്യമായ ഒരു പ്രകടനത്തിലേക്ക് ഇതുവരെയും ബംഗളൂരുവിന് പിന്നീട് തിരിച്ചു വരാനായിട്ടില്ല എന്ന് പറയാം. ആഷിക് കുരുണിയൻ പരിക്കേറ്റ് ടീമിൽ നിന്ന് പുറത്തായതിനു ശേഷം പിന്നീട് ബംഗളൂരു എഫ് സിയുടെ ആക്രമണങ്ങളുടെ മൂർച്ച വലിയ രീതിയിൽ തന്നെ കുറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പിന്നീട് ടീം പാടെ ഡൗൺ ആകുന്ന ഒരു കാഴ്ചയായിരുന്നു. തുടർന്ന് കാൽ സ്ക്വാഡറിനെ പുറത്താക്കി. ഇപ്പോൾ സഹപരിശീലകനായിരുന്ന നൗഷാദ് മൂസയാണ് ടീമിനെ നയിക്കുന്നത്. എങ്കിലും അവർക്ക് ഇതുവരെ പിന്നീട് ഒരു വിജയത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് കാണാം. എന്തായാലും ആഷിക് കുരുണിയൻ ഇനി സീസണിൽ കളിക്കില്ല എന്നുള്ള അപ്ഡേറ്റുകൾ ആരാധകർക്ക് നിരാശ നൽകുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ്. കാരണം ബംഗളൂരു എഫ് സിയുടെ അത്രയും നിർണായക ഒരു താരം തന്നെയായിരുന്നു മലയാളി സൂപ്പർ താരമായിട്ടുള്ള ആഷിക് കുരുണിയൻ. ഫ്രണ്ട്സ്, അപ്പോൾ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏതാനും ചില വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു കായിക വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.